ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഈത്തപ്പഴച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാക്ക് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്ക് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറുകളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഉണക്കമുതിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പോളം മതിയാവും. അതും കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/4 കപ്പിന് കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി കുറേശ്ശെ ചേർത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ, ജീരകം, കടുക് ഇവ 3 1/4 ടീസ്പൂണോളം വീതം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് പൊടിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് മാങ്ങച്ചാറിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 ക്രഷ് ചെയ്തത് 1 ടീസ്പൂണോളം ചേർത്തിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇത് അച്ചാറിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതേ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് അച്ചാറിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അച്ചാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഇതേപോലെ ലൂസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കുറച്ചുകൂടി ഇന്ന് തിക്കായിട്ട് വരും. ഇതിലെ ഈത്തപ്പഴവും മുന്തിരിയൊക്കെ കുറച്ചുകൂടി ഇതിലേക്ക് അലിഞ്ഞ് വന്നിട്ട് കുറച്ചുകൂടി തിക്കായിട്ട് വരും പിറ്റേ ദിവസം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് മുളകും ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അച്ചാർ ഇതേപോലെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈത്തപ്പഴച്ചാറ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.